ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അലിമ റെസിപ്പീസ്. ഇന്ന് നമ്മൾ തേങ്ങാച്ചോറും നല്ല ബീഫ് വരട്ടിയത് ഉണ്ടാക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ അര കിലോ ബീഫ് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനെ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഒന്നര സവാള, ഒന്നര തക്കാളി, കുറച്ച് ഒരു പിടിക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് 100 ഗ്രാം ചെറിയുള്ളി, 50 ഗ്രാം വെളുത്തുള്ളി, 4 പച്ചമുളക് ചെറുതായി കീറിയത്, കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർക്കാം കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് 3 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ വലിയ ജീരകവും നല്ലോണം വറുത്തെടുത്തതാണിത്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ നല്ല കുരുമുളക് പൊടിച്ചത്, ഇതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മളെ ബീഫിന് നല്ലൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരി ചില്ലി ചേർക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം കൈ വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. നല്ലോണം മിക്സാകണം കേട്ടോ, എല്ലായിടത്തും എത്തണ പോലെ കൈകൊണ്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് 4 സ്പൂണ് നല്ല നാടൻ വെളിച്ചെണ്ണ കൂടി ചേർക്കാം. ബീഫിലേക്ക് ഈ മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം തിരുമ്മി അത് മിക്സ് ചെയ്യുക. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് 7 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ പോവാം. ഇനി തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ നമ്മൾ 2 കപ്പ് ജയ റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലോണം കഴുകി നമുക്കൊരു മൺകലത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ അതിലേക്ക് 5 ചെറിയുള്ളി നല്ല ചെറുതായിട്ട് അരിഞ്ഞത്, 3 ഏലക്ക, 2 പട്ട കൂടി ചേർക്കുന്നുണ്ട്, 1/2 സ്പൂൺ വലിയ ജീരകം, 1/2 സ്പൂൺ ഉലുവ നല്ലോണം കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. 2 ഗ്ലാസ് അരിയിലേക്ക് 4 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് തേങ്ങാച്ചോറ് വെക്കുക. അരിക്കനുസരിച്ചാണ് കേട്ടോ വെള്ളം ഒഴിക്കേണ്ടത്. ഇവിടെ നമ്മൾ ജയ റൈസ് ആയതുകൊണ്ട് നമ്മൾ 4 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. നമ്മൾ അരി എടുത്തതിൻ്റെ ഇരട്ടിയായിട്ടാണ് വെള്ളം എടുക്കുന്നത്. ഇതല്ലോണം ഇനി നമുക്ക് കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് 1 മുറി ചിരകിയ തേങ്ങ കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് വെള്ളം വറ്റി അരി വെന്ത് വരുവോളം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കൊരു ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് പപ്പടം കാച്ചിയെടുക്കാം. നമ്മൾ അടിപൊളി ബീഫ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു അടുപ്പത്ത് പാൻ വെച്ചിട്ട് 4 സ്പൂണ് വെളിച്ചെണ്ണയിൽ ചൂടായി വരുമ്പോൾ 1 പിടി തേങ്ങാക്കൊത്തും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം മൂപ്പിച്ചെടുക്കുക. ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് 5 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇത് നല്ലോണം മൂത്ത് വന്നിട്ട് 2 ഉണക്കമുളക് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മളെ റെഡിയായിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ബീഫിലുള്ള വെള്ളം ഇറങ്ങിയിട്ടുള്ളതാണ്. അത് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കണം, അതുവരെ നമുക്ക് അടുപ്പത്ത് വെക്കണം. പാനിൽ വെച്ച് ഈ വെള്ളമൊന്ന് വറ്റി വരുമ്പോൾ നമ്മളെ ബീഫിന് ടേസ്റ്റ് കൂടേ ഉള്ളൂ. അപ്പോൾ നല്ലോണമൊക്കെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക. നമ്മളെ തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റ് എടുത്തേക്ക് അതിലേക്ക് കുറച്ച് തേങ്ങാച്ചോറും കുറച്ച് ബീഫും ഒരു പപ്പടും കുറച്ച് സുർക്കുള്ളിയും കൂടി കൂട്ടി തിന്നാലുണ്ടല്ലോ, സൂപ്പറാട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ തേങ്ങാച്ചോറും ബീഫും നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബും കൂടി ഞാൻ ചെയ്താളിട്ടോ. പിന്നെ ഞാൻ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ.
എന്നാലേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ ബൈ ബൈ.